അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. എല്ലാവർക്കും അസരീസ് വ്ളോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരുപാട് ആളുകൾ ചോദിച്ച ഒരു ചോദ്യമാണ്, ജീവിച്ചിരിക്കുന്ന ആളുകൾ മരണപ്പെട്ടാൽ എന്താണ് ഉസ്താദ് അതിൻ്റെ വ്യാഖ്യാനം എന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അത്തരം സ്വപ്നങ്ങളുടെ വ്യാഖ്യാനങ്ങളാണ് പറയുന്നത്. ഇൻഷാല്ലാ ഇത് മുഴുവനായി നിങ്ങൾ കാണുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാ നമുക്ക് തുടങ്ങാം. വിവാഹിതയല്ലാത്ത പെണ്ണാണ് സ്വപ്നം കാണുന്നത്. അന്നെ ശഖ്സൻ ഖരീബൻ മിൻഹ മാത്ത, ഈ പെണ്ണിനോട് അടുത്ത ഒരു കുടുംബക്കാരനായ വ്യക്തിയാണ് മരിക്കുന്നത്. അവൾ പിന്നെ വല്ലാതെ അങ്ങ് കരഞ്ഞിട്ടൊന്നുമില്ല. എന്നാൽ അത് അറിയിക്കുക, ഈ പെണ്ണിന് വലിയൊരു സന്തോഷകരമായ കാര്യം അടുത്തിട്ടുണ്ട് എന്നതാണത് സൂചിപ്പിക്കുന്നത്. ഇനി വിവാഹിതയല്ലാത്ത പെണ്ണിൻ്റെ സഹോദരനാണ് മരിച്ചതായി കാണുന്നത് എങ്കിൽ അത് അറിയിക്കുന്നത് ഈ സഹോദരൻ മുഖേന ഈ പെണ്ണിന് ധാരാളം സമ്പത്ത് ലഭിക്കും എന്നാണ് ഇത്ര. ഇനി ഈ പെണ്ണ്, വിവാഹിതയല്ലാത്ത ഈ പെണ്ണാണ് മരിച്ചതായിട്ട് അവൾ കാണുന്നത്. എന്നാൽ അവൾ അവളുടെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ നേരിടേണ്ടി വരും. പക്ഷേ വലാക്കിൻ സത്തന്തഹി, അതൊക്കെ പിന്നെ മാറുകയും ചെയ്യും. ഇനി ഈ പെണ്ണിന്, വിവാഹിതയല്ലാത്ത പെണ്ണിന് വിവാഹം ആലോചിച്ചു വെച്ച പയ്യൻ, ചെറുക്കൻ, അവൻ മരിക്കുന്നതായിട്ടാണ് കാണുന്നത് എങ്കിൽ അതറിയിക്കുന്നത് അലഖ്തിറാബി മൗഇദ് സവാജിഹ, അവളുടെ വിവാഹത്തിൻ്റെ സമയം അടുത്തു എന്നതാണത് സൂചിപ്പിക്കുക. ഇനി ഈ പെണ്ണിൻ്റെ സഹോദരിയാണ് മരിക്കുന്നതായി കാണുന്നത് എങ്കിൽ ഫൈനഹദ യദുൽ അല സയദത്തി വൽ ഫറഹി, അത് വിജയത്തിൻ്റെ മേലും സന്തോഷത്തിൻ്റെ മേലുമാണ് അറിയിക്കുക. ഇനി പെണ്ണിൻ്റെ പിതാവാണ് മരിക്കുന്നതായി കാണുന്നത് എങ്കിൽ, മരിച്ചതിന് ശേഷം ജീവിക്കുകയും ചെയ്തു, എന്നാൽ ഫൈനഹദ യദുല്ല ഖൈറിൻ കസീരിൻ, ധാരാളം ഖൈറിൻ്റെ മേലത് സൂചിപ്പിക്കും. അതുപോലെ തന്നെ വസൗഫ യതൂബു മിൻ ദംബി നഫ്അലുഹു, ഈ പിതാവ് തനിക്ക് സംഭവിച്ച തെറ്റുകളിൽ പശ്ചാത്തപിക്കുമെന്നും തൗബ ചെയ്യുമെന്നും കാണാം. ഇനി ഈ പെണ്ണിൻ്റെ കൂട്ടുകാരികളിൽ ഒരാൾ മരിക്കുന്നതായി കണ്ടു, വഹിയ തബക്കി, അവൾ കരയുന്നുമുണ്ട്. എന്നാൽ അത് സൂചിപ്പിക്കുക ഭാവി ജീവിതത്തിലെ കുടുസായ കാര്യങ്ങളിലൊക്കെ വിടുതി കിട്ടുമെന്നും തുറസ് കിട്ടുമെന്നും അതുപോലെ തന്നെ തൻ്റെ കൂട്ടുകാരിക്ക് ദീർഘായുസ്സുണ്ടാകുമെന്നും കാണുന്നുണ്ട്. അതുപോലെ ഈ വിവാഹിതയല്ലാത്ത പെണ്ണിൻ്റെ അയൽക്കാരിൽ ആരെങ്കിലും ഒരാൾ മരിക്കുന്നതായി കണ്ടാൽ മറവ് ചെയ്തിട്ടുമില്ല, ദഫൻ ചെയ്തിട്ടുമില്ല. എന്നാൽ അത് സൂചിപ്പിക്കുക ഈ അയൽക്കാരിൽപ്പെട്ട മരിക്കുന്നതായി കണ്ട അദ്ദേഹത്തിൽ നിന്നും ഈ പെണ്ണിന് ഉപകാരപ്രദമാകുന്ന പല കാര്യങ്ങളും ലഭിക്കും എന്നതാണ് അത് സൂചിപ്പിക്കുക. ഇനി മുത്തസബിജത്തായ പെണ്ണാണ്, വിവാഹം കഴിഞ്ഞ പെണ്ണ്. അവളുടെ പിന്നെ കുടുംബക്കാരിൽപ്പെട്ട ഒരാൾ മരിച്ചു. എന്നാൽ ആ കുടുംബക്കാരിൽ, മരിച്ച കുടുംബക്കാരിൽ നിന്ന് ധാരാളം നന്മകൾ ഇവൾക്ക് വന്നു ചേരും എന്നതാണ് അതിൻ്റെ വ്യാഖ്യാനം. ഈ പെണ്ണിൻ്റെ ഭർത്താവാണ് മരിക്കുന്നതായി കാണുന്നത് എങ്കിൽ മാഹു, ഇവൾ തൻ്റെ ഭർത്താവിനോടൊപ്പം നല്ല ദാമ്പത്യ ജീവിതം നയിക്കുമെന്ന് കാണാം. ഇനി ഇവളുടെ ഭർത്താവ് മരിച്ചു, വലം യുദുഫൻ, മറവ് ചെയ്തിട്ടില്ല, ദഫൻ ചെയ്തിട്ടില്ല. അങ്ങനെ കണ്ടാൽ അത് സൂചിപ്പിക്കുക, അതിൻ്റെ വ്യാഖ്യാനത്തിൽ കാണാം, അലാന്നഹ ഹാമിലുൻ, അവൾക്ക് ഗർഭമുണ്ട് എന്നതാണ് വ്യാഖ്യാനം. ഇനി ഗർഭമുള്ള പെണ്ണാണ് ഭർത്താവ് മരിച്ചു മറവ് ചെയ്യാത്ത രൂപത്തിൽ കണ്ടത് എങ്കിൽ അവൾക്ക് ജനിക്കാൻ പോകുന്ന കുട്ടി ആൺകുട്ടിയായിരിക്കുമെന്നും കാണാം. ഇനി വിവാഹം കഴിഞ്ഞ പെണ്ണ് തൻ്റെ പിതാവ് മരിക്കുന്നതായി കണ്ടാൽ അതിനർത്ഥം പിതാവ് പിന്നെ ജീവിച്ചിരിപ്പുണ്ട്, ഹയാത്തിലുണ്ട്. എന്നാൽ അല അന്ന ഉംറഹു തൊവീൽ, ആ പിതാവിൻ്റെ ആയുസ് തൊവീലാണ്, ദീർഘായുസ് ഉണ്ടാകും എന്നതാണ് അതിൻ്റെ വ്യാഖ്യാനം. ഇനി വിവാഹിതയായ പെണ്ണിൻ്റെ മാതാവാണ് മരിക്കുന്നത്. അങ്ങനെ കണ്ടാൽ അത് അറിയിക്കുക, പിന്നെ ഈ മാതാവിന് ഈമാനും തഖ്വയും ഉണ്ട് എന്നതാണ് അത് സൂചിപ്പിക്കുന്നത്. ഇനി ഈ പെണ്ണിൻ്റെ സഹോദരൻ മരിച്ചതായി കണ്ടാൽ അവൾക്ക് ധാരാളം മൻഫഅത്ത്, ഉപകാരങ്ങൾ ലഭിക്കുമെന്നതാണ് അതിൻ്റെ വ്യാഖ്യാനം. ഇനി സഹോദരിയാണ് മരിക്കുന്നതായി കണ്ടത് എങ്കിൽ ഫൈനഹാദ യദുല്ലു അലൽ ഫറഹി വസ്സഅദ, അതും സന്തോഷത്തിൻ്റെ മേലും വിജയത്തിൻ്റെ മേലുമാണ് അറിയിക്കുക. ഒരു പുരുഷനാണ് സ്വപ്നം കാണുന്നത്, തൻ്റെ പിന്നെ അറിയുന്ന, തനിക്കറിയുന്ന ഒരു വ്യക്തി മരിക്കുന്നതായിട്ട്, ഇദ്ദേഹം കരയുന്നുമില്ല. അങ്ങനെ കണ്ടാൽ ആ വ്യക്തിക്ക് ദീർഘായുസ്സുണ്ടാകും എന്നതാണ് അതിൻ്റെ വ്യാഖ്യാനം. ഇനി ഒരു വ്യക്തി, അദ്ദേഹത്തിന് ധാരാളം പ്രയാസങ്ങളുണ്ടാകുന്നു,
പിന്നെ രോഗങ്ങളുണ്ടാകുന്നു, മരണത്തിലേക്ക് തന്നെ അത് എത്തിക്കാം, അങ്ങനെയുള്ള പ്രയാസങ്ങളുണ്ടായി. പക്ഷെ അദ്ദേഹം മരിച്ചിട്ടില്ല, മരിക്കുന്നില്ല. അങ്ങനെ കണ്ടാൽ അത് സൂചിപ്പിക്കുക ഇദ്ദേഹം അള്ളാഹുവിൻ്റെ സബീലിലായി, മാർഗത്തിലായി മരിക്കും എന്നതാണ്. ഇനി ഒരാളുടെ ഭാര്യ മരിക്കുന്നതായി കണ്ടു, എന്നാൽ അതിൻ്റെ വ്യാഖ്യാനം തൻ്റെ ഭാര്യയോടൊപ്പം സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിക്കും എന്നതാണ് അതിൻ്റെ വ്യാഖ്യാനം. ഒരാളുടെ ഒരു പുരുഷൻ്റെ പിതാവ് മരിക്കുന്നതായി കണ്ടു, എന്നാൽ അദ്ദേഹത്തിൻ്റെ വഴികളിൽ സന്തോഷകരമാകുന്ന കാര്യങ്ങളുണ്ടാകും. ഇനി തൻ്റെ സഹോദരൻ മരിച്ചതായി കണ്ടു, എന്നാൽ ഈ സഹോദരനിൽ നിന്ന് പിന്നീട് ലഭിക്കുന്ന നന്മകളെയാണ് അത് സൂചിപ്പിക്കുന്നത് എന്ന് കാണാം. ഇനി ഒരു ഗർഭിണിയായ പെണ്ണ് തൻ്റെ കുടുംബക്കാരനാകുന്ന ഒരു വ്യക്തി മരിച്ചതായി കണ്ടു, എന്നാൽ അത് സൂചിപ്പിക്കുക ഇവൾക്ക് സന്തോഷമുണ്ടാകുമെന്ന് തന്നെയാണ്. ഇനി ഈ പെണ്ണ്, ഹാമിലായ പെണ്ണ് കാണുന്നത് ഒരു മയ്യത്തിനെ കാണുകയാണ്. ആ മയ്യത്തിനെ മറവ് ചെയ്തിട്ടുമില്ല. അങ്ങനെ കണ്ടാൽ തനിക്ക് ഉണ്ടാകുന്ന, താൻ പിന്നെ ജന്മം കൊടുക്കുന്ന കുഞ്ഞ് ആൺകുഞ്ഞായിരിക്കും എന്നാണ്. ഇനി ഹാമിലായ പെണ്ണ് തൻ്റെ കൂട്ടുകാരികളിൽ ഒരാൾ മരിക്കുന്നതായി കണ്ടു, എന്നാൽ ഈ പെണ്ണിന് പിന്നെ ധാരാളം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വന്നു ചേരും എന്നതാണ് അതിൻ്റെ സൂചന. ഗർഭിണിയായ പെണ്ണിൻ്റെ ഭർത്താവ് മരിച്ചതായിട്ട് കണ്ടാൽ അത് സൂചിപ്പിക്കുക ഭർത്താവിനോടൊപ്പം സന്തോഷകരമായ ജീവിതം നയിക്കും എന്നത് തന്നെയാണ്. നേരത്തെ നമ്മൾ പിന്നെ ഭാര്യ മരിച്ചതായിട്ട് കണ്ടാലും ഈ വ്യാഖ്യാനം തന്നെയാണ് പറഞ്ഞത്. ഇനി ഒരു ഹാമിലായ പെണ്ണ് തൻ്റെ സഹോദരൻ മരിച്ചതായി കണ്ടാലോ, അത് ഖൈറ് ബർക്കത്തിൻ്റെ മേലിലാണ് അറിയിക്കുക, തൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ബർക്കത്തിൻ്റെ മേൽ. ഹാമിലായ പെണ്ണ് തൻ്റെ സഹോദരി മരിച്ചതായിട്ട് കണ്ടാൽ അതും സന്തോഷം തന്നെയായിരിക്കും, ഖൈർ തന്നെയായിരിക്കും. ഹാമിലായ പെണ്ണ് തൻ്റെ മാതാവ് മരിക്കുന്നതായി കണ്ടാൽ അത് പിന്നെ ഖൈറിൻ്റെ മേൽ തന്നെയാണ്. ഈ മാതാവ് ജീവിച്ചിരിക്കുന്ന മാതാവാണ് എങ്കിൽ ആരോഗ്യമുണ്ടാകും എന്നതൊക്കെയാണ് അത് സൂചിപ്പിക്കുക. ഇനി ഗർഭിണിയായ പെണ്ണിൻ്റെ പിതാവ് മരിച്ചതായി കണ്ടാൽ അത് അതിൻ്റെ വ്യാഖ്യാനത്തിൽ കാണാം, പ്രയാസങ്ങളെ നേരിടുന്ന വിഷയത്തിൽ സന്തോഷകരമായി തന്നെ മുന്നോട്ട് പോകും, പ്രയാസങ്ങളൊക്കെ തട്ടിമാറ്റും എന്നതൊക്കെയാണ് ഇതിൻ്റെ വ്യാഖ്യാനം. അപ്പോൾ ഇൻഷാല്ലാ ജീവിച്ചിരിക്കുന്നവർ മരിച്ചാലുള്ള സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനങ്ങളിൽ ചിലത് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. സമയം പോലെ, സാഹചര്യം പോലെ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ കൂടുതൽ വിശദീകരണങ്ങളുമായി ഞാൻ വരും. അതുവരെ എല്ലാവർക്കും നന്മ മാത്രം നേർന്നുകൊണ്ട് അസരീസ് വ്ലോഗ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.